മോർണിംഗ്. ഒരു പുതിയ പ്രഭാതത്തിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ രാവിലെ സമയം ദൈവം മുൻപാകെ, ദൈവവചനത്തിന് മുൻപാകെ ഇരിപ്പാൻ കർത്താവ് കൃപ തന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. രാവിലത്തെ ചിന്തയ്ക്കായിട്ടൊരു വചനം വായിക്കട്ടെ. 1 കൊരിന്ത്യർ 16:13. ഉണർന്നിരിക്കുവീൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവീൻ, പുരുഷത്വം കാണിക്കുവീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രബോധനം അവർക്ക് കൊടുക്കുകയാണ്. കൊരിന്തിലുള്ള വിശ്വാസികൾ പൗലോസിൻ്റെ ഭാവത്തിൽ അവരെങ്ങനെയായിരിക്കണം, അവരുടെ ജീവിതം എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്, അല്ലെ വിശ്വാസ ജീവിതത്തിൽ എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്നുള്ള ഒരു പ്രബോധന വാക്കായിട്ട് പറയുന്ന വാക്കുകളാണിത്. അതിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ ചിന്തിക്കുമ്പോൾ അത് എത്ര അർത്ഥവത്താണ്. നമ്മളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെയും അത് തന്നെയല്ലേ പറയുന്നതെന്ന് നമുക്കൊരു നിമിഷം ചിന്തിച്ച് നോക്കാം. ഒന്നാമത് പറയുന്നത്, ഉണർന്നിരിക്കുവിൻ. ഉണർന്നിരിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താ? നമുക്കറിയാം യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഗെത്തസമയനയിലേക്ക് പോകുമ്പോൾ അവിടെ ഇരുന്ന് വന്ന് ഉണർന്നിരുന്ന് ഇവിടെ പ്രാർത്ഥിച്ചുള്ളു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഈ ലോകത്തിൽ മുഴുവൻ അന്ധകാരം നിറഞ്ഞ ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ഇരുട്ടിൻ്റെ പ്രവൃത്തിയിൽ ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ തലമുറ വഴിതെറ്റിലേക്ക്, നീതികേടിലേക്ക് തിരിയുന്ന ആ ഒരു അന്ധകാരത്തിൻ്റെ സമയങ്ങളിൽ പരീക്ഷകൻ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ അലറി ചുറ്റും തിരിഞ്ഞടക്കുന്ന ഈ സന്ദർഭത്തിൽ ദൈവമക്കളാകുന്ന നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്വമാണ്, ഉണർന്നിരിപ്പീൻ. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. കർത്താവ് തന്നെ പറഞ്ഞതാത്, പൗലോസ് അത് ഏറ്റു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉണർവോടുകൂടി ദുഷ്കാലമാകിയാൽ ഉണർന്നിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ അഭയാചന ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പിന്നീട് പറയുന്ന, വിശ്വാസത്തിൽ നിലനിൽക്കുവീൻ. ഈ പൗലോസ് അപ്പോസ്തലൻ തന്നെ 2 ലേഖനത്തിൻ്റെ അവസാന അധ്യായത്തിൽ അതിൻ്റെ 8 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. അതായത് നമ്മൾ തന്നെ നമ്മുടെ വിശ്വാസത്തെ ഇടയ്ക്കൊന്ന് ശോധന ചെയ്ത് നോക്കണം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആ വിശ്വാസം എങ്ങനെയുള്ളതാണ്, എന്തിനെയാണ്, ആരിലാണ് നാം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ വിശ്വാസം ജെനുവിനായിട്ടുള്ളതാണോ അതോ വെറും സൂപ്പർഫിഷ്യലായിട്ടുള്ളതാണോ, ഇത് അതിൻ്റെ ഡെപ്ത് എന്തുമേ വേണ്ടിയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ശോധന ചെയ്യണം. ദൈവം ശോധന ചെയ്യും, എന്നാലും നമ്മൾ ഒരു ടെസ്റ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. യാക്കോബ് അപ്പോസ്തലനോട് ചോദിച്ചാൽ പറയും, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുള്ളവാക്കണം. നമ്മൾ വേവർ ചെയ്യുന്നവരായി ജീവിതത്തിൽ ചില പ്രതിസന്ധികളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ കടന്നു വരുമ്പോൾ നമ്മൾ കുലുങ്ങിപ്പോയാൽ, നമ്മൾ തളർന്നു പോയാൽ, നമ്മൾ സംശയിച്ചു പോയാൽ നമ്മുടെ വിശ്വാസം ദൈവത്തിലുള്ളത് കുറഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ സ്ഥിരമാനസനിൽ ആശ്രയം വെച്ചിരിക്കാൻ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കേൾക്കുന്നു. ആ പൂർണ്ണ സമാധാനത്തോടെ നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നാം വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രൂഫ്. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. പിന്നീട് പറയുന്നത്, പുരുഷത്വം കാണിപ്പീൻ. നല്ല മലയാള ഭാഷയിൽ പറഞ്ഞാൽ ആണത്വമുള്ളവരായിരിക്കും. നമ്മൾ പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോൾ, ഭാരങ്ങൾ നേരിടുമ്പോൾ ധൈര്യത്തോടുകൂടി അതിനെ നേരിടുവാൻ, മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തെ ഇളക്കുന്ന രീതിയിലുള്ള സംശയങ്ങൾ ഒക്കെ കടന്നു വരും. യോബ് തൻ്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളിലൂടെയും ഭാരങ്ങളിലൂടെയും കടന്നുപോയി. ഭാര്യയും നമ്മൾ കൂട്ട് വിശ്വാസികളും സ്നേഹിതരും ഒക്കെ വന്ന് അവനെ കുറ്റം വിധിച്ചു, അവൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. ആ സമയത്ത് യോബ് തന്നെ ദൈവത്തോട് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു.
ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ അരളി ചെയ്ത് കടന്നു വന്ന് അവനോട് അരളി ചെയ്യുന്നതുണ്ട്. യോബേ, നീ ഒരു പുരുഷനെ കൂടെ പോലെ അരമുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചിലത് ചോദിക്കാൻ പോവുകയാണ്. നീ നിനക്കതിന് ഉത്തരമുണ്ടെങ്കിൽ നീ തൻ്റെ ഇടത്തോടുകൂടി അതിന് മറുപടി പറയാൻ. അപ്പം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പുരുഷനെ പോലെ അരമുറുക്കി ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ധൈര്യത്തോടെ കൃപയോടെ അതിന് മറുപടി പറയുക. നമ്മുടെ ജീവിതത്തിലെ സംശയങ്ങൾ നമ്മളെ അലട്ടിക്കളയാതെ, നമ്മളെ തകർത്ത് കളയാതെ, നമ്മളെ നിരാശപ്പെടുത്തി കളയാതിരിക്കേണ്ടതിന് നാം പുരുഷത്വം കാണിക്കണം. ഒന്ന് ഉണർന്നിരുന്ന് ജാഗരിച്ച് ധൈര്യത്തോടെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പിന്നീട് പറയുന്നത് ശക്തിപ്പെടുവേ. നമുക്കെങ്ങനെ ശക്തിപ്പെടുവാൻ കഴിയും? പൗലോസ് തന്നെ എൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേ. നമുക്ക് നമ്മുടേതായ കഴിവുകളിൽ ശക്തിപ്പെടുവാൻ കഴിയത്തില്ല, നാം തളർന്നു പോകും. പിന്നെയും യെശയ്യാ പ്രവാചകനോട് ചോദിച്ചാൽ പറയും, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ തളർന്നു പോകത്തില്ല, അവർ ക്ഷീണിച്ചു പോകത്തില്ല, അവർ മേൽക്കുമേൽ ധൈര്യമുള്ളവരായിട്ട് കൃപയുള്ളവരായിട്ട് ശക്തിയുള്ളവരായിട്ട് തീരും. നെഹമ്യാവിനോട് ചോദിച്ചാൽ പറയും, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു. നമുക്ക് ബലം കുറയുമ്പോൾ യഹോവയെങ്കിലുള്ള സന്തോഷം കുറഞ്ഞു പോയോ എന്ന് നാം ശോധന ചെയ്യുക. ദൈവവചനത്തെ നാം പൂർണ്ണമായും വിശ്വസിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി, യഹോവയുടെ ശക്തിയെ മനസ്സിലാക്കുവാൻ പരാജയപ്പെട്ടു പോയോ എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ തന്നെ ശക്തിപ്പെടണം. പിന്നീട് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുക. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് കർത്താവിനോടുള്ള സ്നേഹത്തിലാണോ, അതോ ഒരു കടമയെന്ന നിലയിൽ ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള നിലയിൽ ഒരു കമ്പൽഷൻ മുഖാന്തരമാണോ നമ്മൾ ചെയ്യുന്നത്? കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ഒന്നാമത് കർത്താവിനോടുള്ള സ്നേഹത്തിൽ, രണ്ടാമത് നമ്മുടെ സമസൃഷ്ടങ്ങളോടുള്ള സ്നേഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളോടുള്ള സ്നേഹത്തിൽ, അവരെ നേടുവാൻ, അവരെ കരുതുന്നു എന്ന് മനസ്സിലാക്കുവാൻ, ആ സ്നേഹത്തിൻ്റെ ആ പ്രകടനമാണോ നമ്മുടെ പ്രവൃത്തികൾ? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നാം ധൈര്യത്തോടെയും ഉറപ്പോടെയും അല്ല കർത്താവ് വച്ചിരിക്കുന്ന അളവ് പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ ഈ സ്റ്റെപ്പുകൾ നമ്മളെ ഇടയാക്കട്ടെ. ഓരോ ദിവസവും ഇത് തന്നെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ഉണർന്നാണോ നാം ഇരിക്കുന്നത്? വിശ്വാസത്തിൽ നാം നിലനിൽക്കുന്നുണ്ടോ? പുരുഷത്വം കാണിക്കുന്നുണ്ടോ? കർത്താവിൽ ശക്തിപ്പെടുന്നുണ്ടോ? ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുന്നുണ്ടോ? ഇത് നമുക്കൊരു വെല്ലുവിളിയായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഓരോ ദിവസവും കർത്താവിനോട് ചേർന്ന് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രകടമാക്കി, ആ സ്നേഹത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കി നമുക്ക് മുൻപോട്ട് പോകാം. വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.